കാരണം നമ്മൾ പുറത്താരും വിളിക്കാറില്ല. പിന്നെ പെട്ടെന്ന് ഇങ്ങനെയൊക്കെ നമ്മളെ പറ്റി ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി നോക്കിയപ്പോൾ ഭയങ്കര താഴ്ത്തി, ഇവരൊടിക്ക് മലയാള സിനിമയെ കയറില്ല എന്നൊക്കെ പറഞ്ഞപ്പോൾ മനസ്സിലായിട്ടുണ്ട്. നമുക്ക് അഭിനയിക്ക് അറിയുന്ന അവർ പറയാറുണ്ട്, നമ്മൾ യൂസ് ചെയ്ത് പബ്ലിസിറ്റി കൊണ്ട് ചെയ്യുക എന്നുള്ളത് എത്തി. അത് അതുവഴി ചിലപ്പോൾ വേണമെങ്കിൽ കിട്ടാം. എത്ര ഓഡീഷനിൽ പങ്കെടുത്തിട്ട് സിനിമയിൽ റോള് കിട്ടാത്ത ആളുകൾ ഇവിടെ ഉണ്ടെന്ന് അറിയാം. ചിലപ്പോൾ കിട്ടിയേക്കാം, പ്രതീക്ഷയില്ല. അവരോടത്തോടെ ജീവിതത്തിലേക്കുള്ള വെച്ചിരുന്നു. അലനെ അവഗണിക്കാറുണ്ടോ ഇപ്പോ മീഡിയസ്? ചില മീഡിയക്കാര് എടുക്കാറില്ല. എന്തു പറയുന്നത്? ആ ചില സമയത്തൊക്കെ പറയാറുണ്ട്, നിനക്ക് നിർത്തിയിട്ട് പോയിക്കൂടെ എന്നൊക്കെ ചിലര് പറയാറുണ്ട്. എന്തു പറയുന്നു? തെറിയെ കുളിക്കാറുണ്ട് ചിലര്. അങ്ങോട്ട് റിയാക്ട് ചെയ്ത് പോകും ചില സമയത്ത്. അങ്ങോട്ട് ചില സമയത്ത് റിയാക്ട് ചെയ്ത് പോകും. ചിലപ്പോ അനക്ഡോട്ടിലൊക്കെ ചിലപ്പോ ചില സമയത്ത് എനിക്ക് തെറി വിളിക്കേണ്ട സാഹചര്യം വന്നിട്ടുണ്ട്. അനക്ഡോട്ടിനകത്ത് ആ വീഡിയോ കേട്ടുണ്ട്, താൻ പാകൊണ്ട് എന്തോ ഒരു വാക്കുകൂടി ബീപ്പിട്ടോണ്ട് മനസ്സിലായില്ല. തെറി വിളിച്ചാണോ ശരിക്കും? തെറി വിളിച്ചാണ്. അതെങ്ങനെയാ തെറി വിളിക്കാൻ തോന്നിയത്? അല്ലെ, അത് നമ്മളെ ശാരീരികമായിട്ടും മാനസികമായിട്ടും പെടുത്താൻ നോക്കിയപ്പോ പെട്ടെന്ന് അനക്ഡോട്ട്. താങ്കൾ അങ്ങനെ ചെയ്യുന്നുണ്ടോ ശാരീരികമായിട്ട് മാനസികമായിട്ട്? വാക്കുകൾ കൊണ്ട്, വാക്കുകൾ കൊണ്ട് അല്ലാതെ പീഡിപ്പിച്ചെന്നല്ലേ പറഞ്ഞു. വാക്കുകൾ കൊണ്ടുള്ള ഒരു പീഡനം ഉണ്ടല്ലോ. അപ്പോ തെറി വന്നു വായിന്ന്. അപ്പൊ പെട്ടെന്ന് എന്റെ എനിക്ക് ദേഷ്യം വരും ചില സമയത്തേക്ക്. വീട്ടിരിക്കുമ്പോഴാണെങ്കിൽ ഞാൻ പെട്ടെന്ന് റിയാക്ട് ചെയ്യും ഇങ്ങനെയൊക്കെ. കാരണം നമ്മള് പുറത്താരും വിളിക്കാറില്ല. പിന്നെ പെട്ടെന്ന് ഇങ്ങനെയൊക്കെ നമ്മളെ പറ്റി ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി നോക്കിയപ്പോ ഭയങ്കര താഴ്ത്തി, ഇവരൊടിക്ക മലയാള സിനിമയെ കയറില്ല എന്നൊക്കെ പറഞ്ഞപ്പോൾ സിനിമ ആദ്യം കയ്യിലല്ല. നമുക്ക് പൈസ ഉണ്ടെങ്കിൽ നമുക്ക് സന്തോഷപ്പെട്ട പോലെ സിനിമ ഉണ്ടാകും. അത് പുള്ളിക്കറിയാമല്ലോ. അല്ല, അത് അവിടെ ഉദ്ദേശിക്കുന്നത് സിനിമ എന്ന് പറഞ്ഞ സാധനത്തിൽ തനിക്ക് എത്താൻ പറ്റില്ല. തനിക്ക് അഭിനയിക്കാൻ പറ്റുന്നില്ല, അഭിനയ മികവില്ല, താൻ എവിടെ ഒരു കഴിവ് കാണിച്ചിട്ടില്ല. അങ്ങനെ സാധ്യത വരുമ്പോഴല്ലേ പറയാൻ സാധിക്കുന്നുള്ളൂ. അലന്റെ ഭാഗത്ത് അങ്ങനെ വന്നിട്ടില്ല. അടച്ചാക്ഷേപിക്കാൻ പാടില്ല. അടുത്തല്ല, അലന്റെ ഭാഗത്ത് അങ്ങനെ വന്നിട്ടില്ല. അത് അലൻ കൂടി മനസ്സിലാക്കണം. അലൻ നല്ലപോലെ അഭിനയിച്ചിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ഉണ്ടോ? ഇന്നേവരെ ഒരു ടിക്ടോക്ക് വീഡിയോ ഇല്ലെങ്കിലും ഒരു മികച്ച അഭിനയം അലന് കാഴ്ച വയ്ക്കാൻ സാധിച്ചിട്ടുണ്ടോ? പിന്നെ എങ്ങനെയാ മലയാള സിനിമയിൽ കയറാൻ പറ്റുന്നത്? ഇവിടെ കഴിവുള്ള എത്ര കലാകാരന്മാരാ സിനിമയിൽ കയറാൻ വേണ്ടിട്ട് ഓടി നടക്കുന്ന, എത്ര ഓഡീഷനിൽ പങ്കെടുത്തിട്ട് സിനിമയിൽ റോള് കിട്ടാത്ത ആളുകൾ ഇവിടെ ഉണ്ടെന്ന് അറിയാം. നമ്മൾ അങ്ങനെയും കുറെ അവസരങ്ങൾ ചോദിച്ചു വന്നിട്ടുണ്ട്, കിട്ടിയിട്ടില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണോ അലൻ ഒരു സിനിമ സാധ്യത വരുന്ന എങ്ങനെ പറയാൻ പറ്റും? ചിലപ്പോ കിട്ടിയേക്കാം, പ്രതീക്ഷയില്ല. അവരോടത്തോടെ ജീവിതത്തിലേക്കുള്ള വഴിത്തരും. അലനെ യൂസ് ചെയ്തുകൊണ്ടുള്ള സിനിമകൾ വരാം, മനസ്സിലായോ? ഇപ്പൊ അലനെ യൂസ് ചെയ്തുകൊണ്ട് ഇപ്പൊ കുറെ ഒരു ഇപ്പൊ പറഞ്ഞ ഈ പറഞ്ഞ പല ഷോർട്ട് ഫിലിമും വരുന്നുണ്ട്. അത് തന്നെ യൂസ് ചെയ്തുകൊണ്ടാ, അല്ല തന്റെ അഭിനയ മികവുണ്ടല്ലോ. അതല്ല, അത് രണ്ടും രണ്ടാ. മനസ്സിലായിട്ടുണ്ട്. നമുക്ക് അഭിനയിക്ക് അറിയുന്നവർ പറയാറുണ്ട്, നമ്മൾ യൂസ് ചെയ്ത് പബ്ലിസിറ്റി കൊണ്ട് ചെയ്യുക എന്നുള്ളത് എത്തി. അത് അതുവഴി ചിലപ്പോ വേണമെങ്കിൽ കിട്ടാം. അവിടെ എന്താണെന്നറിയോ, അലൻ അവിടെ മാറ്റേണ്ടത് എനിക്ക് അഭിനയിക്കാൻ പറ്റൂടാ, ഇതിനേക്കാളും മികച്ച അഭിനയിച്ച് കാണിച്ചു തരാടാ എന്ന് പറഞ്ഞുകൊണ്ട് രംഗത്ത് അങ്ങനെയുള്ള കഴിവുകൾ പ്രകടിപ്പിച്ച് വീടുണ്ടാക്ക്, മികച്ചൊരു അഭിനയം കാഴ്ച വെച്ചുകൊണ്ട് ഒരു ടിക്ടോക്ക് വീടെങ്കിലും അലൻ ഉണ്ടാക്ക്. അങ്ങനെയാണ് അതിന് മറുപടി പറയേണ്ടത്, അല്ലാതെ തെറി പറയല്ല വേണ്ടത്. അതൊരു മോട്ടിവേഷൻ ആയിട്ട് എടുക്കണം. അലൻ കാണിച്ചു കൊടുക്ക്, പകരം ചെയ്യ്. പറ്റോടെ എന്നെ കൊണ്ട് അഭിനയിക്കാൻ മലയാള സിനിമയിൽ എത്താൻ പോണില്ല എന്നൊക്കെ പറഞ്ഞ ശരിയാകൂലല്ലോ. എത്തില്ല, സത്യമല്ലേ? എത്തില്ലെന്നല്ല അറിയാം, അങ്ങനെ മാനസികമായിട്ട് പറയേണ്ട ആവശ്യമില്ലല്ലോ. അത് പറഞ്ഞാലേ തനിക്ക് മോട്ടിവേഷൻ ആവുള്ളൂ.